ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. പിന്നെ ഇന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു മാറ്റവുമില്ല, ഒന്ന് നിങ്ങൾ കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ കേട്ടോ. നമ്മളിന്ന് കോയക്കൊരു നാസ്ത ഉണ്ടാക്കുകയാണ്, അതായത് കോയക്കാൻ്റെ നാസ്തയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളിയാണ് കേട്ടോ, പിന്നെ 2 ചെറിയ സവാള ഉണ്ട്, 1 കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. അപ്പൊ നമുക്ക് ഒന്ന് കുക്കറിലൊന്ന് ബീഫ് 2 വിസലിനൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ ചെറിയ പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, കണ്ടില്ല, ചെറുത് ചെറുതാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഈ കോയക്കാൻ്റെ നാസ്ത ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വരും കൂട്ടുകാരെ. അപ്പൊ ഞാൻ ബീഫ് കുക്കറിലിട്ടിട്ടുണ്ട്. ഒരു ഇത്തിരി ഉള്ളി, ഒരു പിടി ഉള്ളി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 പീസ് തക്കാളി കേട്ടോ. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കട്ടോ. ഇതിനുള്ള ഉപ്പ് കുക്കർ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 2 വിസലിനൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കോയക്കാൻ്റെ നാസ്തക്ക് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ ഞാനിത് തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുക. പിന്നെ ഞാനിത് മത്തൻ്റെ പീസാണ് എടുത്തത് കേട്ടോ. മത്തൻ പീസ് ഒന്ന് വേവിച്ചിട്ട് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അത് അരിൻ്റെ അരിമാവിലേക്ക് കൂട്ടി കുഴക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഞാനിത് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിച്ച വെള്ളം കൊണ്ട് നമുക്ക് പൊടി വാട്ടിയെടുക്കാം. അരിപ്പൊടിയാണ് നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾ നേരിയ പത്തിരിക്ക ഒക്കെ കുഴക്കുന്നില്ല, അതേപോലെയാണ് കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് നീ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായ മത്തനും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തരി ഇല്ലാതിരിക്കാൻ വേണ്ടി, കട്ട ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പം അതും കൂടെ ഒന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കട്ട ഉണ്ടാവില്ല, എന്നാലും നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ട നമുക്ക്, ഇത് ഒഴിവാക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ. നമ്മൾ നേരിയ പത്തിരിക്ക ഒക്കെ കുഴച്ചെടുക്കുന്നില്ല, അതേപോലെ തന്നെ നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാം. ഇതാ പൊടിയൊക്കെ നന്നായിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കളറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, മത്തൻ്റെ കളറാണ് കേട്ടോ. മത്തന് നന്നായിട്ട് അരച്ചെടുത്തതാണ്, എന്നിട്ട് അതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മാവ് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുപ്പി എടുക്കാം, കണ്ടില്ല, ഇത് എൻ്റെ ഒരു സോഡ കുപ്പിയാണ്. സോഡ കുപ്പി വെച്ചിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കിയിട്ട് എടുക്കാം, കണ്ടില്ലേ, നമ്മളെ മഷ്റൂം പോലെ ഇല്ലേ ഇപ്പോൾ കാണാൻ, മഷ്റൂമിൻ്റെ അതേ ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇത് ആവി കയറ്റാൻ പോകുന്നതാണ്, ആവിയിൽ വേവിക്കുക കേട്ടോ. അപ്പം നമ്മൾ ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഇപ്പം നമ്മളെ മഷ്റൂം പോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഉണ്ട്. അതൊന്ന് ഞാൻ 10 മിനിറ്റ് ഒന്ന്, ഒരു 10-15 മിനിറ്റ് ആവി കയറ്റണം കേട്ടോ. ശരിക്കൊന്ന് വേവണോ, അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഞാൻ ആവി കയറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഞാനൊന്ന് ജ്യൂസാക്കി എടുത്തതാണേ. വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു തക്കാളി മുഴുവനും ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. തക്കാളി വയ്ക്കുന്നുണ്ട്, വെള്ളം കൂട്ടാതെയാണ് കേട്ടോ ജ്യൂസാക്കിയിട്ടുള്ളത്. അപ്പം ഇനി വേണ്ട ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്.
കുറച്ച് ഉപ്പിട്ടുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം കേട്ടോ. അടുത്തായി ഞാൻ മുളക് പൊടി ഇടാണ്. മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പൊ അതിട്ട് ഇനി ഗരം മസാലന്റെ പൊടിയാണ്, അതായത് ബിരിയാണി മസാലന്റെ പൊടിയാണ്. അവിടുന്ന് ഉള്ളിൽ ഇട്ടാൽ പറയാ. ഇവിടുത്തെ മസാല നിങ്ങൾക്ക് അറിയാലോ സ്ട്രോങ് കൂടുതലാണ്, നാട്ടിലത്തേക്കാളും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ജീരകപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, കാരണം ബീഫ് മസാല ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മസാല അറിയാലോ എല്ലാവർക്കും. അപ്പൊ ഇതൊന്ന് വരട്ടി വരട്ടെ, തക്കാളിയൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങിയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ വേവിച്ച് വെച്ച മസാല അത് ബീഫ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലൻ്റെ അകത്തേക്ക് ആ ബീഫിന്റെ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനെ അവിടെ കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് കുക്കാട്ടെ. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മള് വേവിച്ച് വെച്ച മഷ്റൂം അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയും കഴിക്കാം കേട്ടോ, വെറുതെ കഴിക്കാം. അപ്പൊ ഞാനിത് മസാലയിലേക്ക് ഇടാൻ പോവാണ്. അപ്പൊ നമ്മുടെ മഷ്റൂം അപ്പം ഇവിടെ ഇടാൻ പോവാണ്. മസാലൻ്റെ അകത്ത് ബീഫ് മസാലയാണേ. അപ്പൊ അതിലേക്ക് ഇടന്നിട്ട് ഒന്ന് റെഡി ആയി വരാനുണ്ടത്. കൊയക്കാന്റെ നാസ്ത റെഡി ആയിട്ടുണ്ട്, നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാരും വന്നോളി. അപ്പൊ നമ്മളെ കൊയക്കാന്റെ നാസ്ത റെഡി ആയിട്ടുണ്ട്, എല്ലാരും വന്നോളി മക്കളെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മൾ കഴിക്കാൻ പോവാണേ. നമ്മളൊന്നൊന്നും ഇങ്ങനെ എടുക്കുന്ന ആ ചാറോട് ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കുന്ന കഴിക്കുന്ന കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എല്ലാവരും വരണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ സപ്പോർട്ടാണ് കൂട്ടുകാരെ, നമുക്ക് മുമ്പോട്ടുള്ള യാത്ര. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കപ്പാടിനെ. റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ ബൈ.